തസ്കിയ 152. വമ അഫാദത് ശഖിയം മിൻക മുഇളതുൻ വഹൽ മഅൽ കൽബി ഫീഹി സംനു യൻഹളിമു വതിൽക തദ്ഖുലു ഫീ ഖൽബി സഈദി കമാ ഖൈത്തുൽ ഖിയാതി ബിസമ്മിൻ ഫീഹി യർതകിമു. വമാ അഫാദത്ത് ഷക്കിയൻ, പരാജിതനായ ഒരു വ്യക്തിക്ക് ഉപകാരപ്രദമാകുന്നതല്ല മിൻക മൗഇളതുൻ, നിന്റെ ഉപദേശം. പരാജയപ്പെട്ട അള്ളാഹുവിൻ്റെ ഖളായിൽ പരാജിതനായൊരു വ്യക്തിയാണെങ്കിൽ നീ അയാൾ നന്നാവണമെന്ന ലക്ഷ്യത്തോടുകൂടെ എത്ര ഉപദേശിച്ചാലും എങ്ങനെ ഉപദേശിച്ചാലും ആ ഉപദേശം പ്രയോജനപ്രദമാവുകയില്ല. വഹൽ മഅൽ കൽബി ഫീഹി സംനു യൻഹളിമു, നായയുടെ ആമാശയത്തിൽ നെയ്യ് ചെന്നാൽ അത് ദഹിക്കുകയില്ല ഒരിക്കലും. ഇതുപോലെ ഇവൻ്റെ മനസ്സിലേക്ക് ഏതുപദേശവും ദഹിക്കാത്ത രൂപത്തിലാണ് കടന്നു ചെല്ലുക. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനെ വളരെ ഉപദേശിച്ചു നോക്കിയതല്ലേ? പ്രളയം വന്നപ്പോൾ പോലും അവൻ പരാജയപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് നേരിട്ട് നാശം മുന്നിൽ കണ്ടിട്ട് പോലും സആവി ഇലാ ജബലിൻ യാസിമുനി മിനൽ മാ, പ്രളയത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന മലമുകളിൽ ഞാൻ പോയി രക്ഷപ്രാപിക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പ്രവാചകനായ സ്വന്തം ബാപ്പയെ അനുസരിക്കാൻ മകന് കഴിയാതിരുന്നത് അവൻ പരാജിതനായിട്ടായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബൂ ലഹബിനും സംഭവിച്ചത് ഇതുതന്നെയാണ്. സമകാലിക ചരിത്രത്തിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ അള്ളാഹു ഷഖാവത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പരാജയം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാലാമത്തെ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കു മുഖേന അവൻ ഷക്കിയാണ്, പരാജിതനാണെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപദേശങ്ങൾ ഒരിക്കലും ഫലവത്താകുന്നതല്ല എന്ന് കരുതി ഉപദേശിക്കുന്നവർ ഉപദേശം നിർത്താൻ പാടില്ല. ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നതൊരു ഇബാദത്താണ്, അതിന് കൂലിയും കിട്ടും. പക്ഷേ തൻ്റെ ഉപദേശം ഫലിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാകരുത്. പരാജയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഒരിക്കലും ഉപദേശം കടന്ന് ചെല്ലുകയില്ല. അതേസമയം വതിൽക തദ്ഖുലു ഫീ ഖൽബി സഈദി കമാ ഖൈത്തുൽ ഖിയാതി ബിസമ്മിൻ ഫീഹി യർതകിമു. വതിൽക, നിൻ്റെ ഉപദേശം, തദ്ഖുലു, അത് കടന്നു ചെല്ലും, ഫീ ഖൽബി സഈദ്, വിജയിയുടെ ഹൃദയത്തിൽ. ഷക്കിയൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സഈദ്. ആഹ്റത്തിൽ വിജയം രേഖപ്പെടുത്തപ്പെട്ട നല്ല മനുഷ്യനാണെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് നിൻ്റെ ഉപദേശം കടന്നു ചെല്ലും. കമാ ഹൈത്തുൽ ഹയാത്തി, സൂചിയിൽ കോർക്കുന്ന നൂല് ഇർത്തക്കിമു, പ്രവേശിക്കുന്നത് പോലെ. ബിസമ്മിൻ ഫീഹി, ആ സൂചിയിലുള്ള ദ്വാരത്തിൽ. വളരെ സൂക്ഷ്മമായിട്ടാണല്ലോ സൂചിയുടെ ദ്വാരത്തിലേക്ക് നൂല് കോർക്കുന്നത്. ആ സൂചി മുനയുടെ സൂചി ദ്വാരത്തിലൂടെ നൂല് പ്രവേശിക്കുന്നത് പോലെ വളരെ ഇടുങ്ങിയ അവസ്ഥയാണെങ്കിൽ പോലും വിജയുടെ ഹൃദയത്തിലേക്ക് ഉപദേശം പെട്ടെന്ന് കടന്നു ചെല്ലും. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഓ നബിയെ, അങ്ങ് ഉത്ബോധിപ്പിക്കുക, ഉത്ബോധനം ശരിയായ വിശ്വാസികൾക്ക് ഉപകാരപ്പെടും. സയദക്കറു മൻ യഖ്ഷാ, അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് ഇതിൽ നിന്ന് ഉത്ബോധനം ലഭിക്കും എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപദേശം എന്നത്
എല്ലാവരും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. എത്ര വലിയ തെളിവുകൾ നിരത്തിയിട്ട് ഉപദേശിച്ചാലും, കണ്ണീരൊഴിപ്പിച്ച് ഉപദേശിച്ചാലും, നല്ല നല്ല കഥകളും ചരിത്രങ്ങളും പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ചാലും, പരാജിതനായിട്ട് രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഉപകാരപ്രദമല്ല. പരിശുദ്ധ ഖുർആനിൽ എത്ര കഥകളുണ്ട്, എത്ര ചരിത്രങ്ങളുണ്ട്, എത്ര ഉദാഹരണങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തെ പേടിപ്പെടുത്തുന്ന, അവൻ്റെ കണ്ണ് നനച്ചു കളയുന്ന നല്ല ഉപദേശങ്ങൾ ഖുർആനിലുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഹിദായത്തിലേക്ക് വരാതെ ഖുർആൻ കവിതയാണെന്നും അത് സിഹറാണെന്നൊക്കെ പറഞ്ഞു തള്ളിയ, കള്ളക്കഥകളാണെന്നൊക്കെ പറഞ്ഞു തള്ളിയ അറബ് വിഭാഗത്തെ നേരത്തെ നമുക്കറിയാം. ആറാം നൂറ്റാണ്ടിൽ അവരുടെ മനസ്സിൽ ശക്കാവത്തുള്ളാഹു രേഖപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് ഉപദേശം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് ഷക്കിയും സയ്യിദിനെയും വ്യത്യാസം. നമ്മളൊക്കെ അള്ളാഹുവിനോട് എപ്പോഴും ദ്വാരക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സഅദത്തു ദാറൈൻ, രണ്ട് ലോകത്തെയും വിജയം. അള്ളാഹുവിൽ നിന്നാണ് ഹിദായത്ത് കിട്ടേണ്ടത്. അൽ ഹിദായത്തു അമ്രു മിൻ ലദൈഹി, ആ ഹിദായത്ത് നാം ചോദിച്ചു വാങ്ങുക. അള്ളാഹു നമ്മയൊക്കെ അവൻ്റെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.